വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് അസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ അധികം ദൂരേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മളൊരു ത്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു നല്ല ഒരു കുളക്കടവുണ്ട്. അതാണ്, നാട്ടിലുള്ള പോലത്തെ ഒരു കടവ്. അവിടെ ആരും കുളിക്കാറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല് വരും. അതുപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകണേ. പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡക്കിനെ ഫീഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ബ്രെഡ് ഇല്ലാതെയാണ് വന്നത്, മറന്നുപോയി വാങ്ങിക്കാൻ. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു പാക്കറ്റ് ഫുള്ള് ബ്രെഡുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറേ സ്വാനും ഡക്കും ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം കേട്ടോ പോകുന്ന വഴിക്ക്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു കൊച്ചു ഇടവഴി പോലെ തോന്നുന്നില്ലേ. രണ്ട് സൈഡിൽ നിറച്ച് കാടൊക്കെ ആയിട്ട്, ഈ കാടൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഉണ്ടായി വന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ അവരിവിടെ വന്ന് ഒക്കെ വൃത്തിയാക്കി വെട്ടിയിട്ടൊക്കെ പോകട്ടോ. നമ്മൾ പൊക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഒരു മരം കണ്ടു. ആ മരം ആക്ച്വലി വെള്ളത്തിലാണ് നിൽക്കുന്നത്, അതിൻ്റെ അടിയിൽ നിറച്ചും വെള്ളമാണ്. അവിടെ തണലായത് കാരണം നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആരിക്കും ഒളിക്കും അത് കാണണമെന്നും പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇറങ്ങിയിരുന്നിട്ടാട്ടോ പിന്നെ പോയത്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ കടവിൻ്റെ അവിടെ എത്താറായി. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നിടത്താണ് ആ കടവ്. ഈ വഴി നടക്കാൻ നല്ല രസമാട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഇവിടെ ഫാമിലിക്കുള്ള ട്രാഫിക് വരണോണ്ടാണ് ഇത്രയും വലിയ റോഡ് നിങ്ങളിവിടെ കാണുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ കടവ്. നമ്മുടെ നാട്ടിലൊരു കടവ് പോലെ തന്നെയില്ലേ, അല്ലാന്ന് ആരും പറയില്ല. കാരണം ശരിക്കും അതുപോലെ കാടും ഒക്കെ ആയിട്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളെ കോട്ടയത്ത് പോകുമ്പോൾ മീനച്ചിലാറിൻ്റെ തീരത്ത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കടവുകളുണ്ടാവും. അവിടെ നമ്മളെ കുളിക്കാനും അതുപോലെ തന്നെ പിള്ളേരൊക്കെ വെള്ളത്തിലിറങ്ങി ചുമ്മാ ചൂണ്ടയിടാനൊക്കെ വരുന്ന സ്ഥലമാണ്. കുട്ടിക്കാലത്ത് ആ നല്ല ഓർമ്മകളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയത്. ഈ പുഴയിൽ നിറച്ചും മീനാണ് കേട്ടോ. ഇത് റെയിൻബോ ട്രൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുതരം മീനുകളാണ്. നമ്മുടെ ഈ കൈയുടെ വലുപ്പത്തിൽ വരെ മീനുകൾ ഇതിനകത്ത് കൂടി നീന്തി നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അവരടുത്തേക്ക് വരുന്നില്ല. ഞങ്ങൾ ബ്രെഡ് ഇട്ട് കൊടുത്ത് നോക്കി, പക്ഷേ അവരടുക്കുന്നില്ല. അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലും വന്നു, പക്ഷെ എന്നാലും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഒന്നും കൂടി ഇട്ട് നോക്കട്ടെ, ഒരു ഒന്ന് വെട്ടണ കാണാൻ ചിലപ്പോൾ. ഇതാ വന്നു, നമ്മൾ ബ്രെഡ് ഇട്ട് കൊടുത്തേക്ക് വന്നിട്ടുണ്ട് ണ്ടോ. നിറച്ച് വലിയ മീനുകളാട്ടോ. വെള്ളം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതിന് പ്രത്യേക സ്ഥലം ഉണ്ട്, അവിടെ ഉള്ളൂ. നമ്മളിതിന്റെ സൈഡിൽ കൂടി കുറച്ചു ദൂരം അങ്ങോട്ടേക്ക് നടക്കാൻ പോവാൻ ഓർത്തു കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, നിറച്ചും കാടുകളാണ്. ഇപ്പോ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നല്ല കടി കിട്ടും ചൊറിയനത്തിൻ്റെ. രണ്ട് സൈഡിലും നിറച്ചും ചൊറിയനും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലെ പോലെ സാധാ ചൊറിയനൊന്നുമല്ല, കടിച്ചാൽ പിന്നെ അന്ന് മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു പാലം കണ്ടോ. ഈ പാലം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ളതാണ്. മറ്റേ വണ്ടികളൊക്കെ വരുന്ന വേറൊരു പാലമുണ്ട്, അത് അവിടെ ഫാമിലിക്ക് വരുന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അസോള ഉണ്ട്, നമ്മൾ നാട്ടിൽ കൃഷി ചെയ്യില്ലേ അതുപോലത്തെ പായൽ. കുറേ ആമ്പലുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് ഒഴുക്കില്ലാത്ത വെള്ളാട്ടോ, അതുപോലെ ചെളി പിടിച്ച പോലെ കിടക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നിറച്ച് കാട്ടുപൂക്കളുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ലെങ്കിലും നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പൂവെടുത്ത് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അവരൊക്കെ കാണാൻ വേണ്ടി. നോക്കിയ എന്ത് രസമാണ്. ഈ റോഡിൻ്റെ സൈഡിൽ നിറച്ചും കുറ്റിക്കാടുകളിലൊക്കെ നല്ല ബ്ലാക്ക്ബെറി ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ.
ഇതുണ്ടോ, നന്നായിട്ട് പഴുത്തിക്കുണ്ട്. ചിലരൊക്കെ ഇത് വന്ന് പൊട്ടിച്ചോണ്ട് പോവും. നമ്മളിപ്പോൾ എന്തായാലും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയണേ. കടയിൽ കിട്ടുന്ന സെയിം സാധനം തന്നെയാണ്, പക്ഷേ ഇത് റോഡ് സൈഡിൽ നിൽക്കുന്ന കാരണം പറിക്കാനായിട്ട് ഒരു മടി, നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഒരു ഗോതമ്പ് പാടം. ശരിക്കും നല്ല ദൂരത്തിൽ ഇങ്ങനെ വിളഞ്ഞെടുക്കുകയാണ് ഗോതമ്പൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാവുകളൊക്കെ ഇരിക്കുന്നുണ്ട്, അവരിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് പറന്നു പോങ്ങും. കുറച്ചേരം നോക്കി, പക്ഷേ നമുക്ക് വീഡിയോയിൽ അവരെ കിട്ടിയില്ല. ഇത് അവരുടെ ഫാമിൻ്റെ ഉടമസ്ഥരുടെ വീടാണെന്ന് തോന്നുന്നു. ഇതൊരു ഭയങ്കര വിജനമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അവിടെ എങ്ങനെ ഇവർ താമസിക്കുന്നതെന്തോ. നമ്മൾ നേരത്തെ കണ്ട ആ കടവിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് കേട്ടോ. ആ കണ്ണ് മരക്കൊമ്പിൽ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് ഇരുന്ന് ആടാനായിട്ട് എന്ത് രസമായിരിക്കില്ലേ. നല്ല കാറ്റൊക്കെ കൊണ്ട്, പക്ഷെ കുറച്ച് വിജനതയുണ്ട്, അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് പേടിയാവും. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ അരയനും കുഞ്ഞുങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കണ്ടായിരുന്നു. നമ്മളവർക്ക് ബ്രെഡൊക്കെ കൊടുത്തു. ആ മുകളിൽ നിൽക്കുന്നത് അച്ഛൻ അരയനമാണെന്ന് തോന്നുന്നു, കാരണം ഇത്തിരി ഗമയായിരുന്നു താഴേക്ക് വരാനായിട്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഫുഡ് എറിഞ്ഞിട്ട് കൊടുത്തു. ഇവർ അഞ്ച് കുഞ്ഞുങ്ങളെ നമുക്ക് കുഞ്ഞിലെ തുടങ്ങി അറിയാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ആക്ച്വലി 3 സെറ്റ് കുഞ്ഞുങ്ങളും അമ്മയും അരയനൊക്കെയാണ് ഉള്ളത്. അതിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളാണ് ഇവർ. ഇനി ഇതിൻ്റെ ഒരു കുഞ്ഞ് സൈസും കൂടി ഉണ്ട് കേട്ടോ. ഈ പാലമൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇവിടെയുള്ളൊരു ബാരേജാണിത്. ഇപ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ, മറ്റൊടത്തിൽ കൂടെ കുറച്ച് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോകുന്നതാണ്. ഇവിടെ ധാരാളം ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ വരാറുണ്ട്. അവർക്കൊക്കെ വലിയ മീൻ കിട്ടാറുമുണ്ട്. ചെറിയ മീൻ കിട്ടുമ്പോൾ അവർ ഇതിനകത്തേക്ക് തിരിച്ചു തന്നെ ഇടും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അവിടെ കുറേ കുഞ്ഞു താറാവുകളും പിന്നെ കുറച്ച് കാട്ടുകോഴികളും സീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി നമ്മൾ പകുതി ബ്രെഡ് കൊടുത്തു. ഇവരൊക്കെ ആ കാട്ടിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ബ്രെഡായിട്ട് വരണ കണ്ടപ്പോഴാണ് എല്ലാവരും പുറത്തേക്ക് ചാടിയത് കേട്ടോ. ഇത് ഞങ്ങൾ പോണ വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് റോഡ് സൈഡിൽ. ഇതിങ്ങനെ ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്ന് ഇങ്ങനെ വിത്ത് വിതച്ചിട്ട് പോകുന്നതാണ്. എന്നിട്ട് തന്നെ ഉണ്ടായി വരുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറയായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഒരു ചെറിയ കാറ്റങ്ങ് വന്നു. കാറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചെടികളൊക്കെ നിന്നിങ്ങനെ ആടാൻ തുടങ്ങി. നമ്മളെ കണ്ടിട്ട് നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ. എന്ത് രസമല്ലേ അവരെ കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വെനസ്ഡേ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.